നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയും ആർദറോ വിദാലും തമ്മിലുള്ള പ്രശ്നങ്ങൾ കലുഷിതമാവുകയാണ്. ഇന്നലെയാണ് ആർദറോ വിദാൽ ക്ലബിനെതിരെ തനിക്ക് ഒരു വലിയ സംഖ്യ, ഭീമമായ ഒരു സംഖ്യ ബോണസായി ലഭിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരാതിയുമായി രംഗത്തേക്ക് വന്നത്. എന്നാൽ ഇപ്പോഴിതാ തങ്ങളുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ബാഴ്സലോണ രംഗത്തെത്തിയിരിക്കുന്നു. ഇറ്റാലിയൻ മീഡിയ ഔട്ട്ലെറ്റായ ഗസറ്റയാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാഴ്സലോണ പറഞ്ഞതായി അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ: തീർച്ചയായും ഈ കേസ് ഒരു യുണീക്ക് കേസാണ്, ചരിത്രത്തിലെ ഒരു യുണീക്ക് കേസാണ്. ഒരാൾക്ക് ഒരു പണം കൊടുക്കാനുണ്ടാവുകയും അതിലുള്ള നിയമങ്ങളെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, 6 മാസത്തോളം വളരെ പൊളൈറ്റായി ലഭിച്ച പണമെല്ലാം സ്വീകരിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് അതിലൊരു മിസ്റ്റേക്കുമുണ്ടെന്ന് പറയാതെ 24 മണിക്കൂറിനിടക്ക് വന്നിട്ട്, അതായത് തന്നിൽ മറ്റൊരു ടീമിന് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് കാണുന്ന സമയത്ത് 24 മണിക്കൂറിനിടെ വന്നിട്ട് തനിക്കൊരു ഭീമമായ സംഖ്യ കിട്ടാനുണ്ട് എന്ന് പറയുന്നത് തീർത്തും തെറ്റായ ഒരു നിലപാടാണ് എന്നാണ് ബാഴ്സലോണ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വിഡാലിന്റെ റെക്കോർഡുകൾ, മിസ്റ്റർ വിഡാലിന്റെ റെക്കോർഡുകൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പേയ്മെന്റ്സ് വളരെ പീസ്ഫുള്ളി എല്ലാം റിസീവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഗ്രിമെന്റിലുള്ള പണമെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോൾ അദ്ദേഹം ചില കൺസേൺസ് ഉയർത്തുന്നുണ്ട്. അത് എന്തിനാണെന്ന് വ്യക്തമാവുന്നില്ല. കഴിഞ്ഞ 6 മാസക്കാലം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇതാണ് ബാഴ്സലോണ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ പുറത്തേക്ക് വരുന്ന മറ്റൊരു കാര്യം, ബാഴ്സലോണ ഒരിക്കലും വിദാലിന്റെ ഈ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. അതേസമയം വിദാൽ പറയുന്നത് ക്രിസ്മസ് ബ്രേക്ക് കഴിഞ്ഞ് ബാഴ്സലോണയിൽ തിരിച്ചെത്തിയതിന് ശേഷം തന്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നാണ്. എന്നാൽ അതിനോട് ബാഴ്സലോണ പ്രതികരിച്ചിട്ടില്ല. അവർക്ക് അത്തരത്തിലൊരു താല്പര്യവും ഇല്ല എന്നാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ. അതേസമയം ഏണസ്റ്റോ വാൽവർദേക്ക് ആർദറോ വിദാൽ എന്ന താരം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു താരമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാർലോസ് അലേന ടീം വിട്ട് റയൽ ബെറ്റിസിലേക്ക് പോയതുകൊണ്ട് മധ്യനിരയിൽ ആർദറോ വിദാലിൻ്റെ സാന്നിധ്യം നിർബന്ധമായും അദ്ദേഹത്തിന് ആവശ്യമുള്ള ഒരു സമയം കൂടിയാണിത്. അതേസമയം വിദാലിന് വേണ്ടി ഇറ്റാലിയൻ ക്ലബ്ബുകളായ യുവന്റസും ഇന്റർ മിലാനും രംഗത്തുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ശക്തമായ റൂമറുകളുള്ളത്. ഇന്റർ മിലാനിലേക്ക് പോകാൻ വിദാൽ ആഗ്രഹിക്കുന്നു എന്നും വാർത്തകളുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.